ഇന്ന് ഇവിടെ ഒരു ചെറിയ മെഷീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ഒരു 2-3 സബ്സ്ക്രൈബേഴ്സ് വന്ന് കമന്റിൽ ചോദിച്ച ഒരു കാര്യം തന്നെയാണ്. ഈ കാണുന്ന ആളുകളിൽ പലർക്കും ഈ മെഷീനെ കുറിച്ച് അറിവുണ്ടായിരിക്കാം, അറിവില്ലാത്തവരും ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുള്ളവർ ഇല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർ സദയം ക്ഷമിക്കുക. അറിവില്ലാത്തവർക്ക് ഇല്ല കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നിവിടെ പറയാൻ പോകുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ലി സ്റ്റീമറെ കുറിച്ചാണ്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു 15-20 മിനിറ്റിനുള്ളിൽ 100, 200, 240, 250 റേഞ്ച് വരെയുള്ള ഇഡ്ലികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റീമറിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇഡ്ലി മേക്കിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, സാധാരണയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു വീഡിയോ അതിനെ കുറിച്ചുള്ള ഒന്ന് കണ്ടു നോക്കാം. സാധാരണ സംഭവം തന്നെ, എങ്ങനെ ഇഡ്ലി ഉണ്ടാക്കുന്നു അതൊക്കെ തന്നെയാണ് ഇതിന്റെ മേക്കിംഗ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അത്രയധികം വിലയുള്ള ഒരു മെഷീനും അല്ലത്. അപ്പൊ നമുക്ക് അതിന്റെ വിലയും കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചു നോക്കാം. നമ്മളിവിടെ ഇഡ്ലി മേക്കർ മെഷീൻ ആണ് നോക്കുന്നത്. അതായത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് ഇത് 24,000 രൂപയുടെ ഒരു മെഷീനാണ് വരുന്നത്. ഓക്കെ, അത് കൂടാതെ 30,000 രൂപയുടെ മെഷീൻ ഉണ്ട്. കപ്പാസിറ്റി 120 ഇഡ്ലി, 240 ഇഡ്ലി വരെ പെർ ഹീറ്റ് ആണ്. അതായത് ഒരു ഹീറ്റിലുള്ള കണക്കാണ് ഇവർ കൊടുക്കുന്നത്. ഒരു ഹീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 20 മിനിറ്റ് എന്റെ അടുത്ത് വരും. പിന്നെ ഇത് 35,800 രൂപയുടെ മെഷീൻ ഉണ്ട്, 16,000 രൂപയുടെ മെഷീൻ ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള മെഷീനാണ് വരുന്നത് ഇതിനകത്ത്. ഈ ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് മേടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 2 മെഷീൻ മാത്രം എടുത്ത് ഇതിനകത്ത് പരിശോധിക്കാം. ഇതാണ് ഓട്ടോമാറ്റിക് ഇഡ്ലി മേക്കിംഗ് മെഷീൻ. കപ്പാസിറ്റി 240 ഇഡ്ലി പെർ ഹീറ്റ് ആണ്. അതായത് 240 ഇഡ്ലി വരെ പെർ ഹീറ്റ് ഒരു ഹീറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് LPGയിലും ഇലക്ട്രിക്കലും സ്റ്റീമിലും മൂന്നിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് 100 നമ്പർ, 180 നമ്പർ, 240 നമ്പർ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കിട്ടും. ഞാൻ അടുത്ത തവണ നോക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുവൽ ഓട്ടോമാറ്റിക് ഇഡ്ലി മേക്കിംഗ് മെഷീൻ. ഇത് റെസ്റ്റോറൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് വരുമ്പോഴത്തേക്കും 18,000 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. 108 ഇഡ്ലിയാണ് പെർ ഹീറ്റ് വരുന്നത്. ഇതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ വേറെയും കാണിച്ചിട്ടുണ്ട്, 15,000 രൂപയുടെ കാണിച്ചിട്ടുണ്ട്, 17,600 രൂപയുടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് ആണ്, ഒരു മാക്സിമം ടു മാക്സിമം 30,000 രൂപയുടെ റേഞ്ച് നമുക്ക് നല്ലൊരു ഇഡ്ലി സ്റ്റീമർ, നല്ല എന്താ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്റ്റീമർ കിട്ടും. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടു, വിലയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞു. തീർച്ചയായിട്ടും ചെറുകിട ഹോട്ടലുകാർക്ക് തുടങ്ങി എന്താ ഇടത്തരം ഇല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകാർക്ക് വരെ ഉപകാരപ്രദമായ ഒരു മെഷീൻ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇല്ലെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇനി ഇതിനകത്ത് ഒരു ബിസിനസ് സ്കോപ്പും കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കൊരു 30,000 രൂപയുടെ റേഞ്ചിൽ ഇത് മുടക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്യാസ് വേണ്ടി വരും, അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിരിക്കും. അപ്പം ഈ 30,000 രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ, ഈ മെഷീന് വേണ്ടി മുടക്കി കഴിഞ്ഞാൽ, നമുക്ക് ഇഡ്ലി ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം സാധാരണ ഹോട്ടലുകളൊക്കെ തന്നെ ഇപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നം കൊണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാറില്ല. പകരം അവർ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നവരുടെ നിന്ന് മേടിച്ച് റീസെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ഒരു സ്കോപ്പുള്ള ചെറുകിട ബിസിനസ്സാണ്. ഇഡ്ലി ഉണ്ടാക്കാൻ ആർക്കും ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക്, നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് ഇത് നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.